കോവിഡ് കാലത്തെ അടച്ചുപൂട്ടലുകളിൽ ഇരകളാകുന്നത് സ്ത്രീകളും കുട്ടികളുമെന്ന് റിപ്പോർട്ട്. മുമ്പെങ്ങുമില്ലാത്ത വണ്ണം ഈ ലോക്ക്ഡൗൺ കാലത്ത് ലോകത്താകമാനം ഗാർഹിക കുറ്റകൃത്യങ്ങൾ കൂടുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നതും. ലോകത്തെ ഭൂരിപക്ഷ രാജ്യങ്ങളും കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണിലാണ്. സാമൂഹിക അകലത്തിലൂടെ മാത്രമേ വൈറസ് വ്യാപനം തടയാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിൽ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങുന്നതിന് കർശനമായ നിയന്ത്രണമാണ് ലോകമെങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ലോകവ്യാപകമായി ഗാർഹിക പീഡനങ്ങളും ഉയരുന്നുവെന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗബാധിതരുള്ള അമേരിക്കയിൽ ഗാർഹിക കുറ്റകൃത്യങ്ങളിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുടുംബത്തിനുള്ളിൽ തന്നെ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നു. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ലോകത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും വീടിന് പുറത്തിറങ്ങാനാവാതെ ദുരിതസ്ഥിതി അനുഭവിച്ചു വരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ദിവസം മുഴുവൻ വീടിനുള്ളിൽ ഒരുമിച്ച് കഴിയേണ്ടി വരുന്നത് നിലവിലുള്ള സംഘർഷം ഇരട്ടിപ്പിക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നു. ഇത്തരത്തിൽ അമേരിക്കയിലെ കുടുംബ പ്രശ്ന പരിഹാര സെന്ററുകളിലേക്ക് വരുന്ന കോളുകളുടെ എണ്ണം ഒരാഴ്ചയ്ക്കുള്ളിൽ 20% വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ. അമേരിക്കയ്ക്ക് പുറമേ ബ്രസീൽ, ജർമ്മനി, ഇറ്റലി, ചൈന എന്നിവിടങ്ങളിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വീട്ടിലെ അടച്ചിരിപ്പ് പുരുഷന്മാരിൽ മദ്യപാനശീലം വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജർമ്മനിയിൽ വീട്ടിലിരിക്കുന്ന ചില കുട്ടികളുടെ ജീവന് പോലും ഭീഷണിയുണ്ടാകുന്നു എന്ന ഗുരുതരമായ സ്ഥിതിയെപ്പറ്റി ജർമ്മൻ ചിൽഡ്രൻസ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് വരെ നൽകിയിരിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നതാണ്. ഭാരതത്തിലേതുപോലെയുള്ള ഒരു കുടുംബസങ്കല്പവും ജീവിത രീതിയുമൊന്നുമില്ലാത്തതാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് നമുക്ക് കുടുംബസങ്കല്പമെങ്കിൽ, കൂടാത്തപ്പോൾ അത്യാവശ്യം ഇമ്പത്തോടു പോകുന്നതും കൂടുമ്പോൾ വലിയ ആശങ്കയുണ്ടാക്കുന്നതുമാകുന്നു പാശ്ചാത്യ നാടുകളിലെ കുടുംബസങ്കല്പം. അതാണല്ലോ ഇത്തരം സംഭവങ്ങൾ കാണിച്ചു തരുന്നതും. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.